സ്ലാങ്, കോട്ടയം സ്ലാങ്, തൃശ്ശൂർ സ്ലാങ്, കോഴിക്കോട് സ്ലാങ്, ഇതെവിടത്തെ സ്ലാങ്ങാണ് ഈ ഹരി സ്ലാങ്? ഇപ്പൊ അറിയാം. ഞാൻ ജനിച്ചത് വളരെ ചെറുപ്പത്തിലാണ്. ചെറുപ്പത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് എനിക്ക് വലിയ പ്രായമൊന്നുമില്ല. അപ്പൊ ജനിച്ച സന്തോഷത്തില് ഉമ്മ വിളിച്ചു ഉപ്പാനോട് പറഞ്ഞ് നമുക്കൊരു മോൻ ജനിച്ചിട്ടുണ്ട്, അത് ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഉപ്പ ദുബായിലായിരുന്നു ആ സമയത്ത്. ഉപ്പ പറഞ്ഞ് അങ്ങനെ മോൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ ഞാൻ ഇടാൻ വെച്ചൊരു പേരുണ്ട്, ഹാരിസൺ എന്നാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ജനിച്ച ദിവസം നല്ല ഇടിയും മിന്നലുള്ള ദിവസമാണ്. അന്ന് ഉമ്മ ഫോണിൽ ഇങ്ങനെ ഹാരിസ് ഹാരിസ് വരെ കേട്ട്. ലോക്കൽ ഏരിയ നെറ്റ്വർക്കിന്റെ പ്രശ്നം കാരണം ഉമ്മ അതിൽ സൺ കേട്ടില്ല. അപ്പൊ ഉമ്മ എന്ത് ചെയ്ത്, അതിന് ലാൻ എന്ന് കൂട്ടി ഉമ്മ ഹാരിസ് ലാൻ എന്നങ്ങട് പേര്. ശരി ശരി, അപ്പൊ അതാണ് കഥ. ഓക്കേ, ശരി. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ട്, പക്ഷേ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ഒരു പ്രശ്നമില്ല. നമ്മുടെ ഫാമിലിയാണ് ലോകത്ത് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിപ്പിക്കുന്ന ചോദ്യം ടെൻഷൻ ഉണ്ടോ എന്നുള്ളത്. ടെൻഷൻ ഉണ്ടോ, മൂത്രം ഒഴിക്കാൻ മുട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ അപകടം. അതറിയാമോ, നമ്മളിത് മറന്നിരിക്കുമായിരിക്കും. അപ്പോഴാണ് വെറുതെ കൂടെ ഇരിക്കുന്നത്. സിനിമയുടെ ഒക്കെ ഇന്റർവെൽ ആവുന്നതിന് 20 മിനിറ്റ് മുമ്പ് മൂത്രം ഒഴിക്കാൻ മുട്ടുന്നുണ്ട്. നമുക്ക് ഒന്നും എഴുതി വെച്ചിട്ടില്ലാത്ത എല്ലാ വാതിലുകളും ഞാൻ തുറന്ന് കൃത്യമായിട്ട് കയറി പോയിട്ടുണ്ട്. പുഷെന്നോ പുള്ളെന്നോ എഴുതി വെച്ചാൽ ഞാൻ ഓപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഇതുവരെ കൃത്യം ചെന്ന് തള്ളി എന്തെങ്കിലും ഓപ്പോസിറ്റ് ചെയ്തിട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അത് ടെൻഷൻ ഉണ്ടോന്ന് ആരോടും ചോദിക്കാൻ പാടില്ല. നമുക്കറിയാം, ഇപ്പോൾ എന്തിലും ഇൻസൾട്ട് തന്നെയാണ്. ഒരു ആൺകുട്ടി ജനിച്ചാൽ ഇൻസൾട്ട്, പെൺകുട്ടി ജനിച്ചാൽ വേറൊരു ഇൻസൾട്ട്, സ്കൂളിൽ പോയാൽ ഇൻസൾട്ട്, സ്കൂളിൽ പോയില്ലെങ്കിൽ ഇൻസൾട്ട്, മാർക്ക് വാങ്ങിയാൽ കൂട്ടുകാരുടെ ഇൻസൾട്ട്, മാർക്ക് വാങ്ങിയില്ലെങ്കിൽ ഉമ്മയുടെ ഇൻസൾട്ട്, കോളേജ് പോയാൽ ഇൻസൾട്ട്, കോളേജ് പോയില്ലെങ്കിൽ ബാപ്പാൻ്റെ വക ഇൻസൾട്ട്, ജോലി കിട്ടിയാൽ ബോസിൻ്റെ ഇൻസൾട്ട്, ജോലി കിട്ടിയില്ലെങ്കിൽ നാട്ടുകാരുടെ ഇൻസൾട്ട്, കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ ഇൻസൾട്ട്, കല്യാണം കഴിച്ചില്ലെങ്കിൽ കുടുംബക്കാരുടെ ഇൻസൾട്ട്. നമ്മുടെ ജീവിതം അങ്ങനെ ഇൻസൾട്ട് കൊണ്ടാണ് ഇങ്ങനെ കൂമ്പാരം കൂട്ടി വെച്ചിരിക്കുന്ന ഒരു ജീവിതമാണ് നമ്മളതൊക്കെ. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ മലയാളികൾക്ക് ഇൻസൾട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്നറിയില്ല. കാരണം നമുക്ക് വിദ്യാഭ്യാസം ഉണ്ട്, മാത്സ് അറിയാം, സയൻസ് അറിയാം, എന്തും അറിയാം, പക്ഷേ ഇൻസൾട്ടിനെ ഡീൽ ചെയ്യാൻ അറിഞ്ഞൂടാ. നമ്മളോട് ഇപ്പോൾ ഒരാൾ ഒരു പബ്ലിക്കലി നമ്മളെ ഒരാൾ ഇൻസൾട്ട് ചെയ്യാണ്. അപ്പോൾ അവൻ വന്നിട്ട് നമ്മൾ പറയാ, ഓടാ ചേട്ടനെ വിളിച്ചല്ല കേട്ടോ, അവൻ തിരിച്ച് നീ പോടാ എന്ന് പറയും. ഇവന് ഏതട നായ, നീ ഏതട നായ, ഇങ്ങനെ നമ്മൾ തത്തമ്മയെ പോലെ പറഞ്ഞ സാധനം തന്നെ തിരിച്ചു പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യാറാണ് പതിവ് അല്ലേ. പിന്നീടുള്ള സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പെട്രോളിന്റെ വില കൂടുന്നത് പോലെ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഇൻസൾട്ടഡ് ആവും. അത് കൂടുതലും സിറ്റുവേഷൻ ബേസ്ഡ് തന്നെയാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു സ്റ്റേജ് പ്രോഗ്രാമിൽ നിൽക്കുകയാണെങ്കിൽ, ഇപ്പം ഇവിടെ ഇപ്പം മഞ്ഞനായിട്ടിരിക്കുന്ന ചിലപ്പം ഒരു വെള്ള ഷർട്ടിൽ പൂക്കളുള്ള ഒരു ആൾ വ്യക്തി, നമ്മൾ ഞാനിപ്പം രമേശ് ഏട്ടൻ്റെ പേരൊന്നും പറഞ്ഞ് അങ്ങനെ വ്യക്തിയെത്തി ചെയ്യുന്ന ഒരു ആളല്ല. പുള്ളി ഈ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ധർമ്മജൻ ചേട്ടൻ പോലെ പാവപ്പെട്ട ആർട്ടിസ്റ്റുകളെ ഇൻസൾട്ട് ചെയ്തിട്ട് കയ്യടി വാങ്ങുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ഇതുപോലെ. ഞാൻ പറയാൻ കാരണം, നമുക്ക് ചില ആൾക്കാർ വന്നിട്ട് ഇൻസൾട്ട് ചെയ്യണോ അഭിനന്ദിക്കണോ എന്ന് അറിയാത്ത സാധനങ്ങളുണ്ട്. ഞാനൊരു പരിപാടി കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒരാൾ ഒരു ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ആ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളൊക്കെ കൂട്ടൊരു നാടകം കളിച്ചില്ലേ, ആ ആ നാടകത്തിൽ ഈ ഇടയ്ക്ക് ഇങ്ങനെ ഞാനൊരു മ്യൂസിക് ഇടുമല്ലോ ഓരോ തമാശ കഴിയുമ്പോഴേ, ഞാൻ ഇടുമ, അത് നല്ലതായിട്ടോ. കാരണം ആ ടൈങ് എന്നുള്ള മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു തമാശ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്കറിയത്തില്ലെന്ന്. ഇത് അഭിനന്ദിച്ചതാണോ പുള്ളി വറുത്തതാണോ എന്ന് ഇന്നും അറിയാൻ പാടില്ല. എനിക്കിതേപോലെ തന്നെ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അഭിനയിക്കാൻ ഭയങ്കര അഭിരുചിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കാരണം സ്കൂളിൽ എങ്ങനെയെങ്കിലും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാക്കണം, കാരണം നമുക്ക് പി ആർ വർക്കൊന്നും ചെയ്തിട്ട് നമ്മളെ സെലിബ്രിറ്റി ആക്കാൻ ആരുമില്ലല്ലോ. അപ്പോൾ ഈ സ്കൂൾ നാടകത്തിന് ആനുവൽ ഡേ ഒക്കെ അപ്പോൾ കൊല്ലപരീക്ഷയുടെ അടുപ്പിച്ചാൽ വരിക. അപ്പോൾ ഇതിന് അഭിനയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിലൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്തായാലും കിട്ടുമെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഈ ഓഡീഷന് പോയി ഇതിൻ്റെ. അങ്ങനെ അവസാനം ഒരു മണിയൊക്കെ അടിച്ച് ഒരു റോളൊപ്പിച്ചെടുത്ത് അപ്പോഴേ തുടങ്ങി ആ ടീച്ചർ, ഹരിസ്ലാൻ ഇത് ഭയങ്കര വലിയ പാടുള്ള നാടകമാണ്, നല്ല കടികട്ടിയുള്ള ഡയലോഗുകളൊക്കെ ഉണ്ടാവും, ഹരിസ്ലാൻ എല്ലാം കാണാണ്ട് പഠിക്കണം കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു. ടീച്ചർ ഞാൻ പഠിച്ചോളാം. ഹരിസ്ലാൻ കയ്യിൽ എഴുതാനോ കാലിൽ എഴുതാനോ ഒന്നും പറ്റത്തില്ല, ഹരിസ്ലാൻ അത് കാണാണ്ട് തന്നെ പഠിക്കണം കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു. ടീച്ചർ ഞാൻ പഠിച്ചോളാം, എനിക്ക് പ്രശ്നമില്ല. എനിക്കാണെങ്കിൽ ഈ ഓർമ്മശക്തി എന്ന് പറഞ്ഞ സാധനം പോലും എനിക്ക് ഓർമ്മയില്ലാത്തൊരു സാധനം. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഇങ്ങനെ എനിക്ക് നാടകത്തിൽ ചാൻസ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഈ ഡയലോഗ് കുറേ ഉണ്ടെന്നാണ് പറയുന്നത്, അപ്പോൾ അത് കാണാൻ പഠിക്കണമെങ്കിൽ ഞാൻ ഇപ്പം എന്താ ചെയ്യാറ്? ഉമ്മ പറഞ്ഞു, നീ ആദ്യം പോയിട്ട് മുടി വെട്ട്. ഞാൻ പറഞ്ഞു, എന്തിന്? അതല്ല, മുടി വെട്ടിയിട്ട് നീ 250 രൂപയ്ക്ക് ബ്രഹ്മി വാങ്ങി കഴിക്ക്. എന്നാലോ ബ്രഹ്മി കഴിച്ചാൽ ഓർമ്മശക്തി വരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ആ നല്ലവരും ബ്രഹ്മി കഴിക്കാന്ന് പറഞ്ഞ് ഞാൻ ബ്രഹ്മി വാങ്ങി. ബ്രഹ്മി കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു മാറ്റമില്ല, ഒരാഴ്ച കഴിച്ചു. അപ്പോൾ ഞാൻ ഉപ്പാൻ്റെ അടുത്ത് വന്നിട്ടായിരുന്നു ഇങ്ങനെ ഇത് പ്രശ്നമുണ്ടായിരുന്നു. ഉപ്പ പറഞ്ഞു, നീ രാവിലെ എണീക്കും. ഞാൻ ചോദിച്ചു, എന്ത് കഷ്ടമാണിത്? പിന്നെ അതല്ല, നീ രാവിലെ എണീറ്റിട്ട് യോഗ ചെയ്യും, യോഗ ചെയ്താൽ ഭയങ്കരമായിട്ട് ഓർമ്മശക്തി ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ രാവിലെ 5:30 എണീറ്റ് വെളുപ്പിന് യോഗയ്ക്ക് പോവും, യോഗയ്ക്കും പോവും, രാത്രി ഇരുന്ന് മെഡിറ്റേഷനും ചെയ്യും. അങ്ങനെ 3 ആഴ്ച കൊണ്ട് ഒരു കോൺഫിഡൻസ് ലെവൽ ഞാൻ സെറ്റാക്കി എടുത്ത്
ഓഡീഷൻ കഴിഞ്ഞൊക്കെ ആണല്ലോ ഞാൻ ചെന്ന്, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഞങ്ങൾ ചെന്ന് ടീച്ചറോട് പറഞ്ഞു, ടീച്ചർ തന്നെ ഹരിസ്ലാം ഞാൻ ഇപ്പോഴേ പറയാം, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ആരും സ്റ്റേജിൽ നിന്ന് ഒന്നും ഡിറ്റക്ട് ചെയ്ത് തരില്ല, ഹരിസ്ലാം തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെൽ കോൺഫിഡൻസ്, ഞാൻ പറഞ്ഞു ടീച്ചർ പറ, ടീച്ചർ അവിടെ നിന്ന് ടീച്ചർ പറഞ്ഞു ഹരിസ്ലാൻ്റെ റോൾ ഇതിലൊരു ആട്ടിൻ കുട്ടിയാണ്, അപ്പം തന്നെ ഞാൻ ക്യാരക്ടർ അങ്ങ് പിടിച്ചു. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഹരിസ്ലാൻ ഇങ്ങനെ ദാഹിച്ച് പോവുമായിരിക്കും, അപ്പം എൻ്റെ കൂട്ടുകാരനുണ്ട്, അപ്പം ഞങ്ങൾ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ദാഹിച്ച് പോകുമ്പം ഇവൻ പറയണം ഹോ എന്തൊരു ദാഹം കുറച്ച് വെള്ളം കുടിക്കാം. ഞാൻ വിചാരിച്ചു ആ അവന് ചെറിയ ഡയലോഗ്, എന്തൊരു ദാഹം കുറച്ച് വെള്ളം കുടിക്കാം. ഹരിസ്ലാനിന് എന്താ ചെയ്യാം, നിങ്ങളിങ്ങോട്ട് ദാഹിച്ച് പുഴയുടെ അടുത്ത് ചെന്ന് വെള്ളം കുടിക്കുമ്പം നിങ്ങളെ കൂട്ടത്തിൽ ഒരു ആട്ടിൻതോലിട്ട ചെന്നായ ഉണ്ടാവും, അപ്പോൾ ആ ചെന്നായ ഹരിസ്ലാൻ്റെ മേത്തേക്ക് ചാടി വീഴും. ഞാൻ പറഞ്ഞു ഓക്കെ മെയിൻ ക്യാരക്ടർ. അപ്പോൾ ഹരിസ്ലാൻ അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറയണം എന്നാണ്. ഞാൻ പറഞ്ഞു ഓക്കെ അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ, സിമ്പിൾ ആ ടഫ് സാധനം വരട്ടെ ടീച്ചറിന്. ചെന്നായ ഹരിസ്ലാൻ്റെ ചാടി വീണിട്ട് ഹരിസ്ലാനെ കടിച്ച് കീറും. ഓക്കെ കടിച്ച് കീറും, എന്നിട്ട് എന്നിട്ട് ഹരിസ്ലാൻ മരിക്കും. ഓക്കെ മരിച്ചു, ഡയലോഗ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡയലോഗ് ഇല്ലല്ലോ ഹരിസ്ലാൻ. അത്ര തന്നെ രണ്ടാഴ്ച യോഗ, 250 രൂപയുടെ സന്തോഷ് ബ്രഹ്മി മെഡിറ്റേഷൻ. അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ. സ്കൂളിൽ നാടകങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഞങ്ങൾ സ്കൂളിൽ മരം ഒരു വരം എന്ന് പറഞ്ഞൊരു നാടകം സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചു. അപ്പോൾ അതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് കൂട്ടുകാർ രണ്ട് കിളിയായിട്ടാണ്, രണ്ട് കിളികളാണ്, ആ കിളി ഒരു മരത്തിൽ താമസിക്കുന്നു, ആ കിളി മുട്ടയിട്ട് വെച്ച സമയത്ത് ആ മരം വന്നൊരു മരം വെട്ടുകാരൻ വെട്ടിക്കൊണ്ട് പോകുന്നു, അതൊക്കെയാണ് ഇതിൻ്റെ കഥ. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലൊരു പുച്ഛപ്പാർട്ടി ഉണ്ട്, ഈ നാടകം ഒന്നും നന്നാവില്ല എന്ന് നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള എന്തോ നാടകം നിങ്ങൾ കളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുത്തിന്. അപ്പം നമ്മുടെ ഞാനാണ് നാടകം സംവിധാനമൊക്കെ, ഞാനെല്ലാം പഠിപ്പിച്ചു, കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പം മരം നല്ല കാർഡ്ബോർഡിലൊരു മരം വെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, 5-6 7 അടി പൊക്കത്തിൽ മരം വെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടുപേരും മറ്റേ ചുണ്ടൊക്കെ ഫിറ്റ് ചെയ്ത് കുരുവിയായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ മരം വെട്ടുകാരനായി കഴിഞ്ഞു. അപ്പം ഈ പുച്ച പാർട്ടി അവൻ ക്യാരക്ടറൊന്നും അഭിനയിക്കാനൊന്നും ഇല്ല, ഞാനൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഈ മരം സ്റ്റേജിൽ പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട ഉത്തരവാദിത്വം അവനാണ്. അവനാണ് സ്റ്റേജിൻ്റെ ബാക്കിൽ ഒത്ത നടുക്കിൽ ഈ മരം കാർഡ്ബോർഡ് ഉണ്ടാക്കിയ മരം ബാക്കിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കും, ഒളിച്ച് നിൽക്കും. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. നാടകം തുടങ്ങിയിട്ട് ഇതൊരു സക്സസ് ആവാൻ തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ല. പിള്ളേരൊക്കെ അങ്ങ് ഏറ്റെടുത്ത് കുരുവി വരുമ്പോൾ കൈയടിക്കുന്നു, മറ്റേ കിളി വരുമ്പോൾ കൈയടിക്കുന്നു, മരം വെട്ടുകാരൻ വരുമ്പോൾ ആൾക്കാർ കൂവുന്നു. അങ്ങനെ ഈ നാടകം കയറി സൂപ്പർ മെഗാ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പം ക്ലാസ്മേറ്റ്സിൽ നരേൻ മരിച്ച പോലെ ഈ മരത്തിൻ്റെ ബാക്കിൽ നമ്മുടെ സുഹൃത്ത് നിന്ന് ചാകുക, കാരണം അവൻ ഒരു പ്രശസ്തിയും കിട്ടുന്നില്ലല്ലോ. ബാക്കിയുള്ള അവൻ്റെ കൂട്ടുകാരൊക്കെ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുക, അവനിത് കാണുക, അവൻ ഇതിൻ്റെ ബാക്കിലുണ്ട് എന്ന് പൊതുജനം അറിയുന്നില്ല. പക്ഷേ ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ സ്റ്റാർ ആകുന്നു. ഇവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇവൻ ഈ മരത്തിൻ്റെ ബാക്കിൽ നിന്ന് ഇവൻ അവിടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി തല ഇങ്ങനെ ഒന്ന് വെളിയിലേക്കിടും, പിന്നെ അകത്തേക്കിടും, പിന്നെ തല വെളിയിലേക്കിടും, പിന്നെ തല അകത്തേക്കിടും. അങ്ങനെ നാടകം കഴിഞ്ഞു. നാടകത്തിന് ഞങ്ങളുടെ നാടകത്തിൻ്റെ ഫസ്റ്റ് പ്രൈസ് കിട്ടി. ഫസ്റ്റ് പ്രൈസ് അനൗൺസ് ചെയ്യുന്ന കൂട്ടത്തിൽ അവിടെ വന്ന ജഡ്ജ് ഒരു കാര്യം കൂടെ അനൗൺസ് ചെയ്തു, ആ നാടകം വളരെ നന്നായിരുന്നു, ആ നാടകത്തിൽ നല്ലൊരു സന്ദേശമുണ്ട്, അതിലെ അഭിനേതാക്കളെല്ലാം വളരെ നന്നായിരുന്നു, ഒപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആ നാടകത്തിൻ്റെ ആർട്ട് വർക്ക് വളരെ നന്നായിരുന്നു. കാരണം അവരൊരു നല്ല മരമുണ്ടാക്കി, ആ മരത്തിൻ്റെ പൊത്തിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ഒരു മൂങ്ങ തല പുറത്തേക്കിടുന്നത്, അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ കിട്ടി. അന്ന് തൊട്ട് മൂന്നാം ശുചിത്വം എന്നാണ് പുള്ളി അറിയപ്പെടുന്നത് ഞങ്ങളുടെ നാട്ടിൽ. പുള്ളിയുടെ കൂടെ പഠിച്ച ഒരുത്തം കയറി പണക്കാരനായി, ഗൾഫിലൊക്കെ പോയിട്ട് വലിയ പണക്കാരനായിട്ട് വന്നു. ഇവൻ ഇങ്ങനെ സാധാരണഗതിയിൽ മറ്റേ പത്രമിട്ട ആളുടെ കാര്യം പറഞ്ഞ പോലെ അങ്ങനെ നിൽക്കുക. ഈ ലോകത്ത് വേറെ ആര് പണക്കാരനായാലും പുള്ളിക്ക് കുഴപ്പമില്ല, ഇവൻ പണക്കാരനായാലും പുള്ളിക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ ഈ പണക്കാരനായ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു വർക്കുണ്ടെങ്കിൽ അവൻ്റെ കൂട്ടുകാരന് തന്നെ കൊടുക്കണം എന്ന് ഓർത്ത് വീട് പണിയാൻ നേരത്തെ ഇവനെ കൊണ്ട് കോൺട്രാക്ട് കൊടുത്തു. ഈ കോൺട്രാക്ട് എല്ലാം പണിയാൻ കൊടുത്തു. അപ്പോൾ ഇവൻ്റെ സംബന്ധിച്ചിടത്തോളം ഓരോ കല്ലെടുത്ത് വെക്കുന്നതും പ്രാഗി നേർന്നിട്ടാണ്, കാരണം ഇവൻ്റെ കൂടെ പഠിച്ചവൻ്റെ വീടാണ് 2.5 square feet നശിച്ചു പോണേ ദൈവമേ, 3000 square feet വീട് വെക്കുവാണല്ലോ, ഒരു കല്ലെടുത്ത് വെച്ച് നശിച്ചു പോണേ ദൈവമേ, അടുത്ത കല്ലെടുത്ത് അത്രയും പ്രാഗി നേർന്ന് ഇയാൾ പണിതുകൊണ്ടിരിക്കുന്നത്. മറ്റവനാണെങ്കിൽ ഭയങ്കര സ്നേഹം, ഇവനെ വീട്ടിൽ നിന്ന് സ്കൂട്ടറിൽ കൂട്ടിക്കൊണ്ട് വരും പണിസ്ഥലത്തേക്ക്, പണി കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവിടും, അങ്ങനെയൊക്കെ. അപ്പോൾ പണി കഴിഞ്ഞിട്ട് 2 smallsഒക്കെ കൊടുത്തിട്ട് ഇവനെ വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ജംഗ്ഷനിൽ വന്ന് ഇറങ്ങിയിട്ട് ഈ പണക്കാരനായ കൂട്ടുകാരൻ പുള്ളിയോട് മറ്റവൻ 3-4 ഇപ്പം തന്നെ പഠിത്തം നിർത്തിയിട്ടോ, വിദ്യാഭ്യാസം വെച്ചിട്ട് കുറവാണ്, അപ്പോൾ ഇവൻ കൊണ്ടുവിട്ടിട്ട് ഓക്കെ സി യു ടുമാറോ എന്ന് പറഞ്ഞിട്ട് പോയി. ഈ കൂട്ടുകാർ ബാക്കി ആ ജംഗ്ഷനിലിരുന്നവർ ഇയാളൊന്ന് ആളാക്കാൻ വേണ്ടിയിട്ട് വെറുതെ വന്നോളൂ ചോദിച്ചു. എന്നാലും മറ്റവൻ പോയപ്പം അങ്ങനെ പറഞ്ഞത് മോശമായിപ്പോയി. ഇയാൾ ചോദിച്ചു എങ്ങനെ, ഞാൻ നിന്നോട് സി യു ടുമാറോ എന്ന് പറഞ്ഞല്ലേ, വളരെ മോശമാണ്. നീയാൾ ചോദിച്ചു അത് മോശമാണോ, അല്ല പിന്നെ നിന്നെ പോലെ ഇത്രയും വർഷം കൂടെ പഠിച്ച ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് സി യു ടുമാറോ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ പോയി, നീ അത് വെറുതെ കേട്ടോണ്ട് നിൽക്കുകയും ചെയ്തതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. അതൊക്കെ വളരെ
മോശമാണ്, അലമ്പാണ്, നിനക്കൊരു നാണം ഇല്ലാത്തതുകൊണ്ടാണ് നീ അത് കേട്ടോണ്ട് നിന്നതെന്ന് പറഞ്ഞപ്പോഴേ പുള്ളി അപ്പം തന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ട് മറ്റവൻ്റെ വീട്ടിൽ പോയി കോളിംബെല്ലടിച്ച് അവൻ്റെ ഓർവ് തന്നപ്പോൾ ഈ മുഖത്ത് നോക്കിയിട്ട് സിയു ടുമാറോ, സിയു ടുമാറോ, നീ സിയു ടുമാറോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് പോകുന്നു. മറ്റേ ആൾ കൂളായിട്ട് ഓക്കെ സി യു ടുമാറോ എന്ന് പറഞ്ഞിട്ട് അതിലും അവൻ സോഫ്റ്റായി, എന്താന്നൊരു വിടുതല്ല. സത്യം അത്. കാരണം എന്താ വെച്ചാൽ നമുക്കുള്ള ഒരു സാധനം മറ്റവനും ഇല്ലെന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇൻസൾട്ടഡ് ഫീലാണ് അത്. അത് ഏറ്റവും കൂടിയത് നമ്മുടെ ഈ കൊറോണ കാലത്താണ്. കാരണം കൊറോണ കാലത്ത് യൂട്യൂബ് ചാനൽ, കേക്ക് ഉണ്ടാക്കൽ, ചെടി വളർത്തൽ, ഇതൊക്കെ ഭയങ്കരമായിട്ട് മറ്റുള്ളവർക്ക് ഉണ്ടോ നമുക്കും വേണം എന്നൊരു മസ്റ്റ് സാധനമായി മാറി. ഇതിൽ കേക്ക് ഉണ്ടാക്കലും യൂട്യൂബ് ചാനലും ഒക്കെ വീട്ടിൻ്റെ ഉള്ളിലാണെന്ന് വിചാരിക്കാം. പക്ഷേ ഈ ചെടി വളർത്തലുണ്ടല്ലോ, ഇത് ആൾക്കാർ ചെയ്തിട്ട് ഇവർക്കിതൊരു ലഹരിയായി മാറി. ചില രാഷ്ട്രീയ പാർട്ടിയെ പോലെ ഇവർ പൈസ കൊടുത്ത് വാങ്ങൽ നിർത്തിയിട്ട് ഇതിവർ അടിച്ചു മാറ്റാൻ തുടങ്ങി. പിന്നെ അങ്ങനെ അതിലൊരു കഥ എന്താ സംഭവം ചെയ്യുന്നത്, ഇവർ അടിച്ചു മാറ്റുന്നത് കാണാനൊക്കെ ഭയങ്കര രസമാണ്. എനിക്ക് കഥകളി കലർണപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു കേരളത്തിൻ്റെ ആർട്ട് ഫോം ആക്കി എടുക്കാം. ഇവരിതിങ്ങനെ ഈ വള്ളിയുടെ എടുക്കണമല്ലോ, ഇതിങ്ങനെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചിട്ട് വാനിറ്റി ബാഗ് ഉണ്ടാവും, അതിലേക്ക് ഇങ്ങനെ നൈസായി കയറ്റുന്ന ഒരു സീനുണ്ട്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി നിന്നും അത്ര അടിപൊളിയാണ്. അത് എൻ്റെ നാട്ടിലൊരു നഴ്സറി ഉണ്ട്. അപ്പോൾ ഈ നഴ്സറിയിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ശോഭേച്ചിയുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 രൂപയ്ക്ക് വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30 രൂപയ്ക്കുള്ള കരകൗശലം പുള്ളിക്കാരത്തി അടിച്ച് മാറ്റും. അപ്പം ഞാനൊരു ദിവസം ഈ നഴ്സറിയിൽ നിൽക്കുമ്പോൾ പുള്ളിക്കാരത്തി അവിടെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി ഞാൻ നോക്കുമ്പോൾ ഒരു കത്രിക ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം ഒരു കൊല്ലം ആയല്ലോ ഈ പരിപാടി തുടങ്ങിയിട്ട്. അപ്പോൾ കോൺഫിഡൻസ് ആയി, പ്രോ ആയി. അപ്പോൾ അടുത്ത ലെവലിലേക്ക് ഞാൻ നോക്കുമ്പോൾ എത്തി വലിഞ്ഞിട്ട് ഒരു വള്ളി ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഞാൻ ചെന്ന് ശോഭേച്ചി നിങ്ങൾ എന്തായി പണി, നിങ്ങൾക്ക് ഏത് ചെടി വേണമെങ്കിൽ പറ, നമ്മളെ വീട്ടിൽ ഇവിടെ ഉള്ള എല്ലാ ചെടിയും ഇമ്മ വാങ്ങിക്കൊണ്ടേ, നിങ്ങൾക്ക് ഏതാ വേണ്ടി വെച്ചാൽ തരാറ്. അവനോട് പറഞ്ഞ് ഇത് നിങ്ങളെ വീട്ടിലുള്ള മരത്തെ ചെടിയല്ലടാ, ഇതില്ലേ നമ്മളെ മലേഷ്യയിൽ നിന്ന് വരുന്ന വൈറ്റ് റോളിങ് ക്രീപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്, ഇതിങ്ങോട്ട് പൂവും കായും ഉണ്ടായിട്ട് അങ്ങോട്ട് നിറയും, ഭയങ്കര ഭംഗിയാണ് കാണാന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു പുള്ളിക്കാരത്തി എടുത്തോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ പുള്ളിക്കാരത്തിയുടെ വീടിൻ്റെ ഉള്ളിലൂടെ പോവാം. പോകുമ്പോൾ പുള്ളിക്കാരത്തി ഇതൊരു വെള്ള വട്ട ചട്ടിയിൽ വലുതാക്കി കമ്പൊക്കെ വെച്ച് നമ്മുടെ ശങ്കരാടിച്ചേട്ടൻ പറഞ്ഞ പോലെ ഇച്ചിരി പിണ്ണാക്കും ഇച്ചിരി ചാണകൊക്കെ ഇട്ടിട്ട് നല്ല നനക്കെ നനയ്ക്കുന്നുണ്ട്. കുറച്ച് മുന്നേ അപ്പോൾ ഞാൻ ഇന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ് ഇത് വളർന്ന് കായുണ്ടായാൽ ഞാൻ തണ്ട് തരാവേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓ ശരി എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് അങ്ങ് മുന്നോട്ട് പോയാലാണ് നമ്മുടെ നേഴ്സറി. നേഴ്സറിയുടെ മുമ്പിലെത്തിയപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ. അപ്പോൾ ആ നേഴ്സറിയുടെ ഓണർ എനിക്കറിയാം. അപ്പോൾ ഹംസക്കാനോട് ഞാൻ ചോദിച്ചു എന്താ ഹംസക്കാ പ്രശ്നം എന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞ് നീ ഇങ്ങുവാ, നീ ഇത് കണ്ടോ ഒരു ഹമുക്ക് ചെയ്ത പണി. ഞാനിങ്ങനെ പുള്ളിയുടെ കൂടെ ചെന്ന് ഞാനിങ്ങനെ നോക്കി പുള്ളി പറഞ്ഞ് കണ്ടോ ഏതോ ഒരു ഹമുക്ക് CCTV ക്യാമറേൻ്റെ വയറും കട്ട് ചെയ്ത് പോയി. ഞാൻ നോക്കുമ്പോൾ നമ്മുടെ മലേഷ്യൻ വൈറ്റ് റോളിങ് സാധനം ശോഭേച്ചിയുടെ പുള്ളിക്കാരത്തി ഇത് മലേഷ്യയിൽ നിന്ന് വന്ന വൈറ്റ് റോളിങ് ക്രീപ്പറാന്നും പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി തട്ടിരിക്കുക. 3 മാസമായി ഞാൻ ഇന്ന് വരുമ്പോഴും പുള്ളിക്കാരത്തി അത് തഴിക്കും കായ്ക്കുന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്കുള്ള ഒരു സാധനം മറ്റവനും ഇല്ലെന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇൻസൾട്ടഡ് ഫീലാണത്. തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു ഇൻസൾട്ട് ഏതാണ്? എന്നെ പോലുള്ള ഒരാൾ ഇവിടെ വന്ന് തമാശ പറയുമ്പോൾ നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ ചിരിക്കാതിരിക്കുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ ഇൻസൾട്ട്.